ഹായ് എല്ലാവർക്കും എ ടു സെഡ് ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി സി എസ് ഐ ആർ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്ക് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റിലേക്ക് ഏകദേശം 63,200 വരെ ശമ്പളം ലഭിക്കാവുന്ന ജോബ് അപ്ഡേറ്റ്സുകളുമായിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് 27/11/2021 വരെ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്ന് തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. ഇപ്പോൾ സി എസ് ഐ ആറിന് കീഴിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി 27/11/2021 വരെ അപേക്ഷിക്കാൻ കഴിയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ജൂനിയർ സ്റ്റെനോഗ്രാഫർ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഇതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന പോസ്റ്റുകളും അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷനും മറ്റും നോക്കുകയാണെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറൽ അഡ്മിൻ ആൻഡ് സ്റ്റോർ ആൻഡ് പർച്ചേസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്കാണെങ്കിൽ അതിലേക്ക് പറഞ്ഞിരിക്കുന്ന വേക്കൻസികൾ 4 പോസ്റ്റാണ് ടോട്ടൽ ഉള്ളത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ഉണ്ടായിരിക്കാം, മിനിമം നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഉണ്ടായിരിക്കാം. പ്ലസ് അതിനോടുകൂടി 35 വേർഡ് പെർ മിനിറ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനുള്ള കഴിവും കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ കഴിയും. ഇതിലേക്ക് 19,900 മുതൽ 63,200 വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് സ്റ്റാർട്ടിംഗ് ലഭിക്കുന്ന ശമ്പളം 30,000 രൂപ ആയിരിക്കും മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റാർട്ടിംഗ് ശമ്പളം തന്നെ. പിന്നെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് എഫ് ആൻഡ് എന്ന് പറഞ്ഞ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ഒരു പോസ്റ്റാണ്. അതിലേക്ക് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. അതേപോലെ തന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് വിത്ത് അക്കൗണ്ടൻസി ആസ് വൺ ഓഫ് ദി സബ്ജക്റ്റ് ആണ്. പ്ലസ് ടുവിൽ കൊമേഴ്സ് എടുത്ത ആൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. പിന്നെ അതിലേക്ക് 63,200 വരെയാണ് ശമ്പളം. ജൂനിയർ സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷും 2 പോസ്റ്റ് ഉണ്ട്. അതിലേക്ക് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ 25,500 മുതൽ 81,100 വരെയാണ് ശമ്പളം. സ്റ്റാർട്ടിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം 38,000 രൂപ ആയിരിക്കും പെർ മന്ത് ലഭിക്കുന്ന ശമ്പളം. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഓൺലൈനായിട്ട് അത് അപ്ലൈ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സ്ക്രീൻ ടെസ്റ്റും അതുപോലെ തന്നെ ഒ എം ആർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും. അതിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ ഉണ്ടായിരിക്കാം. ഇതിലേക്ക് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 28 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക്, സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് 27 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെതായ ഏജ് ഇളവൊക്കെ ലഭിക്കും. എസ് സി എസ് ടിക്ക് 5 വയസ്സിൻ്റെയും ഒ ബി സിക്ക് 3 വയസ്സിൻ്റെ ഏജ് ഇളവുകളും ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫോം താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഫില്ല് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് വെറും 100 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. എന്നാൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിമൻ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കാൻ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോണും എനേബിൾ ചെയ്യാം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.